പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് ഷമ്മാ മുഹമ്മദിനെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസ്. ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, പള്ളി മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യാനി പള്ളിയായാലും അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല. നമുക്കറിയാം ഇപ്പം എന്തെല്ലാം നടക്കുന്നത്. ഉത്തര ഭാരതത്തിൽ ഗ്യാൻ ബാപ്പിയുടെ വിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. മതവിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചെന്ന പരാതി. തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയിൽ കേസെടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ്. കെ കെ ശൈലജ ടീച്ചർക്കെതിരായ അശ്ലീല ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ്ടും നടപടി. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിക്കെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. കേസെടുത്തത് പ്രവാസിയായ കെ എം മിൻഹാജിനെതിരെ. സൈബർ ആക്രമണം, കെ കെ ശൈലജ ജയിച്ചതിന്റെ തെളിവെന്ന് സിതാറാം യെച്ചൂരി. പുരാവേശത്തിൽ തൃശ്ശിവപ്പേരൂർ. പൂരവിളംബരം അല്പസമയത്തിനകം. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറക്കും. പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയും ഇന്ന്. മാസപ്പടിക്കേസിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ഹാജരായത് പി സുരേഷ് കുമാറും വസുദേവൻ. കോഴിക്കോട് ഐ സി യു പീഡനക്കേസിൽ അതിജീവിത വീണ്ടും സമരത്തിന്. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം. പ്രതിഷേധം അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാത്തതിനെതിരെ. ഐ പി എല്ലിൽ ഇന്ന് പഞ്ചാബ് മുംബൈ പോരാട്ടം. വിജയവഴിയിൽ തിരിച്ചെത്താൻ ലക്ഷ്യമിട്ട് ടീമുകൾ. മത്സരം രാത്രി 7:30 മൊഹാലി.